എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഴയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടു, രണ്ടാഴ്ച കൂടുതലായിട്ട് തുടങ്ങിയ മഴയാണ്, തോരാത്ത മഴയാണ്. വെയിലിറങ്ങാനും നിവൃത്തിയില്ല, തുണി അലക്കാനും നിവൃത്തിയില്ല. ആകെപ്പാടെ കഷ്ടത നിറഞ്ഞ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ എന്താ ഞങ്ങൾ പുട്ടാണ് ഉണ്ടാക്കിയത് രാവിലെ. പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല, പഞ്ചസാര ഇട്ടാണ് പുട്ട് കഴിച്ചത്. ഇതാ മോളൂട്ടി ഉറക്കണീറ്റ് അച്ഛൻ്റെ മണിയിൽ നിന്ന് കാർട്ടൂൺ കാണുവാണ്. അവർക്ക് കഴിക്കാനായിട്ട് പുട്ട് കൊണ്ടുകൊടുത്തു. അമ്മ ഇതാ ചോറിനുള്ള അരി കഴുകുവാണ്. സാധാരണ പുറത്ത് കൊണ്ടുപോയാണ് അരി കഴുകുന്നത്. ഇപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അകത്ത് വെച്ചതിന് അരി കഴുകി എന്താ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഇട്ടു. വിറകൊക്കെ അടുപ്പിന് ചുറ്റും വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. മഴയല്ലേ, ഉണങ്ങി വിറകൊന്നും ഇല്ലായിരുന്നു. അടുപ്പിന് ചുറ്റും വെച്ച് ഉണക്കിയെടുത്തത്. ഉച്ച സമയമൊക്കെ ആയപ്പോൾ മഴ ഒന്ന് തുറന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ചീര കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് തോരത്തിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ, അത് കുറച്ചായാലും ശരിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക് ഇത് ധാരാളമായിരുന്നു. കട്ട് ചെയ്തെടുത്ത ചീരയുടെ ബാക്കി ഇതാ കുഞ്ഞു കുഞ്ഞു തൈകൾ വീണ്ടും ഉണ്ടായിരുന്നു. അതിഞ്ഞ് വലുതായി വരുമ്പോൾ ഒരു നേരത്തേക്കുള്ള തോരത്തിനുള്ളതായി. ഇതാ ഞാൻ ചീര അരിഞ്ഞെടുക്കുവാണേ തോരത്തിനായിട്ട്. ചീര അരിഞ്ഞു വന്നപ്പോൾ ഇതാ ഇത്രയും ഉണ്ടായിരുന്നു. ചീര അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുകയ്ക്കാനായിട്ട് പോകുവാണേ. ഈ മഴക്കാലമല്ലേ, ഈ കൊതുക് അങ്ങനെയൊക്കെ ഉള്ള പ്രാണികളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ അങ്ങ് പുകയ്ക്കും. പുകയ്ക്കാനുള്ള പൊടി തന്നത് മോളൂട്ടി. ഇപ്പം ഞാൻ കാണിക്കുന്നത് ആയുർവേദ ആശുപത്രിയിലാണ്. അപ്പോൾ അവിടുന്ന് തന്ന പൊടിയാണ്. ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് കുറച്ച് പൊടി തന്നു. അതാണ് പുകയ്ക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ആ സ്ലാബ്, അടുക്കളയുടെ സ്ലാബിനെയൊക്കെ കുറിച്ച്. അത് ഒരു പണ്ടത്തെ വീടാണ്. ഇത് മൺതിട്ട കൊണ്ടുണ്ടാക്കിയ സ്ലാബാണേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അവർ ടൈൽസൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ടൈൽസിൻ്റെ കളറേ അത് തന്നെ, എന്നാലും ഞങ്ങളത് കഴുകി തുടച്ചിടുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പുകച്ചിട്ടൊക്കെ വന്നപ്പോൾ അമ്മതാ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ചോറ് വാർത്തിട്ടിട്ടുണ്ടേ, കണ്ടോ. തോരനും ചമ്മന്തിയായിരുന്നു ഉച്ചയ്ക്ക് ചോറിന് കറി. ഇതാ മോളൂട്ടി അടുത്തിരുന്ന് ചോറ് വരി കഴിക്കുന്നുണ്ടോ. മോളൂട്ടി നമ്മൾ പ്രത്യേകം ചോറ് കൊടുത്താലൊന്നും അവൾ കഴിക്കില്ല, വാരി കൊടുത്താലൊന്നും കഴിക്കില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വാരി അങ്ങ് കഴിക്കും. അതാണ് അവളെ ഒരു ദിവസത്തെ ആഹാരം. ഇതാ ഞങ്ങൾ ചോറുണ്ണാൻ പോകുവാണ്. മഴ സമയമുണ്ട്, അവൾ കുളിക്കാനൊന്നും ഉച്ചയ്ക്ക് വന്നില്ല. ഇതാ ചോറും കഴിച്ച് ഉറങ്ങിയിട്ട് എണീറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് മോളൂട്ടി വിളിച്ചുകൊണ്ട് പോയി പുറമൊക്കെ കഴുകി വേറെ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ മുടി മുഖത്തൂടെ കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ റബ്ബർ ബാൻഡ് എടുത്ത് തലമുടിയൊക്കെ ഒതുക്കി വെച്ചു. പക്ഷേ അവൾക്കതൊന്നും ഇഷ്ടമില്ല. അവളിതാ അതിനപ്പം തന്നെ അഴിച്ചു കളഞ്ഞു. ഇതാ അമ്മൂമ്മയിലൂടെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടോ. അവളെ കൂട്ടുകാരി എന്ന് പറഞ്ഞാലേ അമ്മൂമ്മയാണ്. എപ്പോഴും അമ്മൂമ്മ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും ഒക്കെ വേണ്ട. അവളിരുന്ന് കളിക്കുന്നുണ്ടോ.
ഒരെണ്ണം ചമ്മന്തിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് രാത്രിത്തേക്ക് ചോറിൻ്റെ കൂടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. കുറച്ച് സമയം മഴ തുറന്നു നിന്നിട്ട് രാത്രി വീണ്ടും തുടങ്ങി മഴ. കണ്ടു, കോരി ചെരിയുന്ന മഴയായിരുന്നു രാത്രി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.